നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. സവധ്യാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഉച്ചയ്ക്ക് ഓടക്കുഴൽ പിടിച്ചിട്ട് ഓടക്കുഴൽ ഒരു കയ്യിലും മറ്റേ കയ്യിൽ ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ ആ ഒരു കടകോലായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. കടകോല് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കടകോല് വെച്ചിട്ട് ആ തൈരിൻ്റെ കലം തട്ടിപ്പൊട്ടിച്ച ഉണ്ണി കൃഷ്ണനെയൊക്കെ നമുക്ക് ഓർമ്മയില്ലേ. അതേപോലെ എന്തോ ഒരു വികൃതി കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ആ കടകോലൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ടാണ് ഉണ്ണികൃഷ്ണൻ നിൽക്കുന്നത് എന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ കടകോലും മുടക്കോലും എല്ലാം പിടിച്ച് നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ച് തൊഴുതോളൂ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക്. ഇന്നൊരു ഭക്തൻ്റെ വക പശുവിനെ പശുക്കിടാവിനെയും ഗുരുവായൂരപ്പനും സമർപ്പിക്കലുണ്ടായിരുന്നു കേട്ടോ. പ്രതീകാത്മകമായിട്ട് മാത്രമാണ് ഇപ്പോൾ പശുവിനെയും പശുക്കിടാവിനെയും ദേവസ്വത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഉള്ള പശുവിനെയും പശുക്കിടാവിനെയും കൂടെ കൊണ്ടുവന്നിട്ട് അത് ആ പശുവിനെ നടയിലിരുത്തിയതിന് ശേഷം തുല്യമായ തുക ദേവസ്വത്തിലേക്ക് അടയ്ക്കുക, അങ്ങനെയാണ് പ്രതീകാത്മകമായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ. ആനയെ നടയിരുത്തലും അങ്ങനെയാണ്, ഇപ്പോൾ പശുവിനെ നടയിരുത്തലും അങ്ങനെയാണ്. പുതിയ പശുക്കളെ ഉടക്കി സ്വീകരിക്കുന്നില്ല, പകരം പ്രതീകാത്മകമായിട്ടാണ് പശുവിനെ നടയിലിരുത്തരുത്. പശുവിനെയും പശുക്കിടാവിനെയും അപ്പം ഒന്ന് കണ്ടിട്ട് വരൂ കേട്ടോ. Thank you.
ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരോടും എനിക്ക് ഒരു അപേക്ഷയുണ്ട്. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂസ്ലി അവതരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അനേകം ചോദ്യങ്ങൾക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് പല വീഡിയോസും ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞ് ഡിലീറ്റ് ചെയ്യിപ്പിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ശുദ്ധമ മണ്ടത്തരങ്ങൾ പലതും എനിക്ക് പറ്റുന്നുണ്ട്. അത് പിന്നീട് ഞാൻ ഫുൾ വീഡിയോയിൽ ഞാൻ പിന്നീട് പറഞ്ഞ തെറ്റുകൾ തിരുത്തി പറയുന്നുണ്ടെങ്കിലും ഷോർട്ടായിട്ട് വരുന്ന സമയത്ത് ആ വീഡിയോസിൻ്റെയൊക്കെ റെപ്യൂട്ടേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റുന്ന അബദ്ധങ്ങൾ അനേകം ആളുകളിലേക്ക് എത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ മാത്രം തോന്നലാണ് കേട്ടോ ഇത്. അത് പിന്നീട് 2-3 ദിവസം കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാണ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. വെച്ചാലും ആ തെറ്റ് പറ്റിയതാണ് എന്ന് പറയുന്നത് കേൾക്കാത്ത അനവധി ഭക്തരുണ്ടായിരിക്കില്ലേ. അപ്പോൾ അവർക്കൊരു തെറ്റായ ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യല്ലേ. 3-4 പ്രാവശ്യം എനിക്കത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു എന്തോ ഒരു അനിഷ്ടം അവിടെ കിടക്കുന്നുണ്ടോ ഗുരുവായൂരപ്പനെ, അതോ എന്തോ ഒരു എന്താ പറയുക കുരുത്തക്കേടെന്നൊക്കെ പറയില്ലേ, അതെൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ ഒരു അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ മാത്രമല്ല മനസ്സ് ചില സമയത്തൊന്നും നമ്മൾ വിചാരിക്കുന്നവിടത്ത് നിന്നോളണം എന്നില്ല അല്ലേ. ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു മനപ്രയാസം വരുന്ന ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മളുടെ വാക്കുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ തെറ്റിപ്പോവാനും സാധ്യത ഉണ്ടല്ലേ. അങ്ങനെയുള്ള തെറ്റുകൾ പറ്റാതിരിക്കാൻ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തണം കേട്ടോ. അതല്ലെങ്കിൽ അത് വലിയ അപമാനകരമായി മാറും. കാരണം ഇത്രയും കാലം പറഞ്ഞതെല്ലാം ജെന്യൂനിറ്റി ഇല്ലാതെ പോകും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് എനിക്ക്. അപ്പോൾ തെറ്റുകൾ പറ്റാതിരിക്കാൻ ശ്രീ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കണം, ഭഗവാനോട് നിങ്ങളും പ്രാർത്ഥിക്കണം. ആദ്യത്തെ ചോദ്യം, ബൈജു എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ആടി എണ്ണയും പാൽപ്പായസവും കിട്ടാൻ എത്ര സമയത്തിനുള്ളിൽ രസീത് എടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് പ്രസാദങ്ങൾ കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട്. ആടി എണ്ണ എനിക്ക് തോന്നുന്നത് എല്ലാ സമയത്തും കിട്ടും തന്നെയാണ്. കൗണ്ടർ തുറക്കുന്നത് 5 മണിക്കാണ് പ്രസാദ കൗണ്ടർ തുറക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ എണ്ണാഭിഷേകം കഴിയും. അപ്പോൾ ആടി എണ്ണ ആ സമയത്ത് തന്നെ കിട്ടുന്നതാണ്. പാൽപ്പായസം കിട്ടുന്നത് ഉച്ചപൂജയ്ക്കും പന്തിരയുടെ പൂജയ്ക്കും പാൽപ്പായസമുണ്ട്. പന്തിരയുടെ പൂജയ്ക്കാണെങ്കിൽ രാവിലെ 9 മണിക്ക് ശേഷം കിട്ടും. അതിൻ്റെയൊക്കെ അളവ് കുറവാണ് പന്തിരയുടെ പൂജയ്ക്കാണെങ്കിലും അത്താഴ പൂജയ്ക്കാണെങ്കിലും അളവ് കുറവ്. ഉച്ചപൂജയുടെ അത്ര തന്നെ അളവ് ഉണ്ടാവില്ല. ഉച്ചപൂജയുടെ പാൽപ്പായസം കിട്ടുന്നത് 12 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്റ്റ് എടുക്കുന്നതും 10 മണിക്കുള്ളിൽ റെസിപ്റ്റ് എടുക്കണം എന്നാണ് പറയുക. പക്ഷേ ഇപ്പോൾ വെക്കേഷൻ സമയത്ത് അധികമായിട്ട് കരുതുന്നുണ്ട്, അധികമായിട്ട് ഭക്തജനങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ 12 മണി ആ സമയത്ത് തന്നെ നമുക്ക് ഷീട്ടാക്കാനും വാങ്ങാനും ഒക്കെ സാധിക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു അറിവ് കേട്ടോ. മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, മാറിക്കൊണ്ടേയിരിക്കുകയാണല്ലോ, ഓരോ ദിവസവും മാറി മാറിയാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ എങ്ങനെയാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. അടുത്ത ചോദ്യം, സുകന്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സുകന്യ എന്നായിരിക്കും പേരെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇത് നോക്കിയിട്ട് കേട്ടോ പറയണേ. കുറേ ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നിനും മറുപടി പറഞ്ഞില്ലല്ലോ ചേച്ചി എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ
ഞാൻ കാണാത്തത് കൊണ്ടാണ് മറുപടി പറയാത്തത്. ഇത് ഫുൾ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുന്നതോ അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിക്കുന്നതോ അതോ ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ മറുപടി പറയുന്നുള്ളൂ. വാട്സപ്പിൽ ചോദിക്കുന്ന സമയത്ത് എന്നോട് എടുത്തു പറയണം, ഇത് വീഡിയോയിൽ പറയണം എന്ന് പറഞ്ഞാൽ ഞാൻ, കാരണം എന്താ വെച്ചാൽ വാട്സപ്പിൽ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പെട്ടെന്ന് അറിയേണ്ട ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം നാളെ വരുന്നുണ്ട്, അപ്പം ഇന്നത് ചെയ്യണോ ഇന്നത് ചെയ്യണ്ടേ, അങ്ങനെയുള്ള ഡൗട്ടുകൾ. അപ്പോൾ അവർക്കത് വീഡിയോയിലൂടെ കാണാൻ വേണ്ടിയിട്ടല്ല, അവർക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ചില ആളുകൾ പറയും ഇതൊന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുമോ, ഇങ്ങനൊരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്, ശരിയാണോ തെറ്റാണോ ചോദ്യം എന്ന് ചോദിക്കാറുണ്ട്. ആ ചോദ്യം ശരിയാണോ പറഞ്ഞാൽ ഇതൊന്ന് വീഡിയോയിൽ പറയുമോ, ഒരുപാട് പേർക്ക് ഈ ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ വാട്സപ്പിലാണെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ, അതല്ലെങ്കിൽ ഈ ഒരു ഫുൾ വീഡിയോൻ്റെ താഴെ വരുന്ന കമൻറ്റിന് മാത്രമാണ് ഞാൻ മറുപടി ആയിട്ട് വരാറുള്ളത് പിറ്റേ ദിവസം. അപ്പോൾ സുകന്യ എവിടെയാണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല, ഇതിന് താഴെ തന്നെയാണ് ചോദിച്ചതെങ്കിൽ ഞാൻ കാണാൻ വിട്ടു പോയതാണെങ്കിൽ ക്ഷമിക്കണം. ചോദ്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ചേച്ചി, ഉത്തരം തന്നിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, ഞാൻ നാളെ ഉത്തരവ് കൊണ്ടുവരാം. അടുത്ത ചോദ്യം, തങ്കപ്പൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, നാരായണനാമം ചൊല്ലുന്ന വിധം ഒന്ന് ചൊല്ലിത്തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നുമില്ല, നാരായണ 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 ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. നാരായണ 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 എന്ന് കണ്ടിന്യൂസ്ലി നമുക്ക് എത്ര നേരം ഇരുന്ന് ചൊല്ലാൻ സാധിക്കുമോ അത്രയും നേരം ഇരുന്ന് ചൊല്ലുവാന്നൊന്നുമില്ല കേട്ടോ. എന്ത് പണിയെടുക്കുകയാണെങ്കിലും നാരായണനാമം ചൊല്ലാം, യാത്രയുടെ സമയത്ത് നാരായണനാമം ചൊല്ലാം. ഇന്നലെ എൻ്റെ അടുത്ത് ചിലർ പറഞ്ഞിരുന്നു യാത്രയിലായിരുന്നു ചൊല്ലാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിരുന്നു, ഗസ്റ്റ് ഉണ്ടായിരുന്നു ചൊല്ലാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കൗണ്ട് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല, പക്ഷെ ചൊല്ലിക്കോളൂ കേട്ടോ, വിടാതെ ചൊല്ലിക്കോളൂ. കൗണ്ട് ചെയ്തിട്ട് നമ്മളുടെ ഇതിലേക്ക് ആഡ് ചെയ്യാനൊന്നും സാധിച്ചില്ലെങ്കിലും നിങ്ങളുടെ നാമജപം മുന്നോട്ട് തന്നെ പോയിക്കോട്ടെ. അത് പറഞ്ഞപ്പോഴാണ് ഇന്നലത്തെ നാമജപം മിനിയാന്നത്തേക്കാളും കുറച്ച് കുറവായിരുന്നു കേട്ടോ. ഇന്നലെ കിട്ടിയിരുന്ന നാമത്തിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കുറഞ്ഞപ്പോൾ എനിക്ക് ഇത്തിരി വിഷമമായി കേട്ടോ. 2 ദിവസം അടുപ്പിച്ച് നമുക്ക് 12.5 ലക്ഷം ഒക്കെ കിട്ടിയതുകൊണ്ടായിരിക്കാം ഇന്നലെ 11.5 ലക്ഷം, 11,23,098 നാമങ്ങളാണ് ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 10.5 വരെയൊക്കെ ഇരിക്കേണ്ടി വന്നു 10 ലക്ഷം ആവാൻ. സാധാരണ അതിനു മുമ്പൊക്കെ 10 ലക്ഷം ആവാറുണ്ട്. ഇപ്പം ഇന്ന് രാവിലെയാണ് പിന്നത്തെ ഒരു 1-2 ലക്ഷം ഞാൻ നോക്കാറുള്ളത്. പക്ഷെ ഇന്നലെ 10 ലക്ഷം എത്തിയിട്ട് വേണം കിടക്കാമെന്ന് കരുതി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പം എന്താ പറ്റിയെന്നറിയില്ല, യാത്രകളിൽ പെട്ടത് പോയതുകൊണ്ടായിരിക്കാം അതോ ഇനിയിപ്പോൾ ഞാൻ കൗണ്ട് ചെയ്തതിൽ എന്തെങ്കിലും കുറവ് വന്നതാണോ, അതൊന്നും നിശ്ചയമില്ല. ഇന്നലെ ഇത്തിരി കുറഞ്ഞു തോന്നുന്നു. എന്തായാലും നമ്മളുടെ ലക്ഷ്യത്തിനേക്കാൾ എത്രയോ ഉയരത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത് കേട്ടോ. 11 ലക്ഷം ഇപ്പോൾ 4ാമത്തെ ദിവസം 11 ലക്ഷം കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഒരുപാടായി, ഇന്നും കൂടുതൽ 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 ജപിക്കാൻ നിങ്ങൾ ഓരോരുത്തരെയും ശ്രീ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ, എന്നെയും അനുഗ്രഹിക്കട്ടെ. ഞാനിപ്പോൾ ഇത്തിരി പിന്നിലേക്കാണ് കേട്ടോ, എത്തിക്കാനൊന്നും സാധിക്കണില്ല. എല്ലാം കൂടി അവിടെ എത്തിക്കാൻ എനിക്ക് സാധിക്കണില്ല എന്നുള്ളതാണ് സത്യം. കൗണ്ട് ചെയ്യാൻ കുറേ സമയമെടുക്കുന്നുണ്ട് ഞാൻ, അതുകൊണ്ടായിരിക്കാം. അപ്പം എന്തായാലും സന്തോഷമുള്ള കാര്യം കേട്ടോ പക്ഷേ കൗണ്ട് ചെയ്യണത് ഓരോരുത്തരെയും. പിന്നെ ഇന്നലെ നിങ്ങളെ ഓരോരുത്തരും ഒരുപാട് പേര് എനിക്ക് നല്ല സപ്പോർട്ടീവായിട്ട് തോന്നി, കാരണം ചോദ്യങ്ങൾ ഇടരുത്, അതിനിടയിൽ നമുക്ക് ചോദ്യങ്ങൾ 2 ദിവസത്തേക്ക് ഒന്ന് പെൻഡിങ് വെക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. അപ്പോൾ സത്സംഗം വീഡിയോയിൽ അധികം ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ, വളരെ കുറച്ച് ചോദ്യങ്ങളേ വന്നിട്ടുള്ളൂ, അതും നാമം റിലേറ്റഡ് ആയിട്ടൊന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നതിനൊക്കെ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവണം. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. അടുത്ത ചോദ്യം, റസീന എന്നൊരു ഭക്ത, പേര് ശരിയാണോ എന്നറിയില്ല, കാര്യസാധ്യത്തിന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ബാണയുദ്ധം കൃഷ്ണനാട്ടങ്ങളി എന്നൊക്കെയാണ് പറയാറ്, ഈ മെയ് മാസം വരെയുള്ളൂ കൃഷ്ണനാട്ടങ്ങളി, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇല്ല. എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട് അവരുടെ കച്ചകെട്ട് കാലം എന്ന ട്രെയിനിങ് പീരീഡ് ആണ്, പിന്നെ സെപ്റ്റംബർ 1 തൊട്ടേ തുടങ്ങുള്ളൂ. 3000 രൂപയാണ് കൃഷ്ണനാട്ടങ്ങളി ചീട്ടാക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴിപാട് നിറന്നോളൂ ഗുരുവായൂരപ്പനോട്. പ്രശ്നങ്ങളൊക്കെ ഗുരുവായൂരപ്പന് അറിയാലോ, ഒരുപാട് നേരണം എന്നില്ല. നാമം ജപിച്ചാലും നമ്മുടെ ഉണ്ണികൃഷ്ണൻ കേൾക്കും, നമ്മുടെ ഉണ്ണികൃഷ്ണനെ നല്ലോണം സ്നേഹിച്ചോളൂ, അദ്ദേഹം ഒരിക്കലും കൈവിടില്ല, സ്നേഹിച്ച് നാമം ജപിച്ചോളൂ. ഭക്തി കൂടി കൂടി വരട്ടെ. ഭക്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീ ഗുരുവായൂരപ്പനെ സ്നേഹിക്കുക എന്നുള്ളതാണ് കേട്ടോ. മാക്സിമം ഗുരുവായൂരപ്പനെ സ്നേഹിച്ചോളൂ, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അദ്ദേഹം തന്നെ കണ്ടുതരും, ഉറപ്പാണ് കേട്ടോ. വിദ്യ എന്നൊരു ഭക്ത പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ എന്നെ സ്വപ്നം കണ്ടു നാരായണനാമം ജപിക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എത്ര ഡീപ്പായിട്ടല്ലേ ഓരോ ആളുകളും, നിങ്ങൾ ഓരോരുത്തരും ഇതിനെ സ്വീകരിച്ചത്, മനസ്സുകൊണ്ട് സ്വീകരിച്ചത്. എന്നെ സ്വപ്നം കാണുന്നതിനോടൊപ്പം നാരായണനാമം ജപിക്കുന്നതും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെയാണ് സ്വപ്നം കാണുന്നത്. അപ്പം നമ്മളുടെ ഈ
വൈശാഖ മഹോത്സവം ശരിക്കും മഹോത്സവമായിട്ട് തന്നെ കൊണ്ടാടാൻ നിങ്ങൾ ഓരോരുത്തരും തയ്യാറെടുത്തു. നിങ്ങൾ ഓരോരുത്തരും അതിൽ പങ്കുചേരുന്നു. കേട്ടതിൽ വളരെ വളരെ സന്തോഷം വിദ്യ. തുടർന്നും കാണൂ കേട്ടോ. അനു കണ്ണൻ എന്നൊരു ഭക്ത ഒരു ചോദ്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആത്മകഥം പോലെ പറയുക ചെയ്തത്, വൈശാഖ മാസത്തിൽ വന്നിരുന്നു തൊഴണം എന്ന്, അത്ര ആഗ്രഹിച്ചു വന്നിട്ടും അകത്ത് കയറി തൊഴാൻ പറ്റിയില്ല. പുറത്തുനിന്ന് നല്ലോണം ഉണ്ണികൃഷ്ണനെ കണ്ട് തൊഴാൻ സാധിച്ചു, പക്ഷെ അകത്ത് കയറാത്തതിൽ നല്ല വിഷമമുണ്ട് പറഞ്ഞു കേട്ടോ. വിഷമിക്കേണ്ട, ജൂൺ ജൂലൈ മാസങ്ങളിൽ നല്ല മഴയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ പോരൂ, നന്നായിട്ട് തൊഴുതിട്ട് പോകാൻ പറ്റൂ കേട്ടോ. അങ്ങനെയുള്ള ദിവസങ്ങളിൽ വർക്കിംഗ് ഡേ നോക്കി പോന്നാൽ മതി. അങ്ങനെയാകുമ്പോൾ അത്രയും തിരക്കുണ്ടാവില്ല. ഇനി അഥവാ തിരക്കുണ്ടെങ്കിലും ഒരു ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ തന്നെ അകത്ത് കയറി തൊഴാൻ സാധിക്കൂ കേട്ടോ. അപ്പം എത്രയും പെട്ടെന്ന് അകത്ത് കയറി തൊഴാൻ സാധിക്കട്ടെ, ഞാനും പ്രാർത്ഥിക്കാം കേട്ടോ. അടുത്ത ദീപ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, മെൻ്റൽ ഡിസീസിനും അതുപോലെ തന്നെ മെൻ്റൽ ഇൽനെസ് ആൻഡ് ബോഡി ഡിസ്ഫങ്ഷന് എന്താണ് ഒരു വഴിപാട് ചെയ്യാൻ പറ്റുകയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നാമം ജപിച്ചിട്ട് ഗുരുവായൂരത്തിനോട് നല്ലോണം പ്രാർത്ഥിച്ചോളൂ. കളിമർദ്ദനം കൃഷ്ണനാട്ടങ്ങളിയാണ് എല്ലാ അസുഖങ്ങളും മാറാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫലപ്രാപ്തി എഴുതി വെച്ചിരിക്കുന്നത് കാളിയമർദ്ദനം കൃഷ്ണനാട്ടങ്ങളിയാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധം പോലെ ഇരിക്കും. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും ശ്രീഗുരുവായൂരപ്പന് നമ്മൾ എന്ത് വഴിപാടാണ് ചെയ്യുന്നതെന്നല്ല അദ്ദേഹം നോക്കുന്നത്, നമ്മളുടെ മനസ്സിലേക്കാണ് അദ്ദേഹം നോക്കുന്നത്. നമ്മൾ കുറേ വഴിപാടുകളൊക്കെ കൊണ്ടുപോയിട്ട് പണമൊക്കെ ചിലവാക്കി അവിടെ കൊണ്ടുപോയി ചെയ്തിട്ട് നമുക്ക് ഇനിയെല്ലാം ഭഗവാനെ കൊള്ളും എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്ക പോലും ചെയ്യുന്നില്ല വെച്ചാൽ ഒന്നും നടക്കാൻ പോകണില്ല, ഒരു മാറ്റവും സംഭവിക്കാൻ പോകണില്ല. നേരെ മറിച്ച് നമ്മൾ ഒരുപാട് നാമം ജപിക്കുകയും ഒരുപാട് ഗുരുവായൂരപ്പനെ ഓർക്കുകയും ഭഗവാനെ സ്നേഹിക്കുകയും ചെയ്തിട്ട് നമ്മൾ എന്ത് ഒരു കുന്നിക്കുരു കൊടുത്താലും ശ്രീ ഗുരുവായൂരപ്പൻ സ്വീകരിക്കും. അതിന് അനേകം അനേകം കഥകൾ നമ്മൾ തന്നെ അനുസ്മരിക്കേണ്ടായി. അപ്പം അതുകൊണ്ട് നന്നായിട്ട് നാമം ജപിച്ചോളൂ. എന്നിട്ട് ആദ്യം മനസ്സിൽ തോന്നുന്ന വഴിപാട് എന്താണോ അത് ഷീട്ടാക്കിക്കോളൂ കേട്ടോ. നമുക്ക് നന്നായിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ സ്നേഹിക്കാൻ സാധിച്ചാൽ നമുക്ക് തന്നെ തോന്നും നമുക്ക് ഇന്നത് കൊടുക്കണം ഉണ്ണികൃഷ്ണന്. അങ്ങനെ തോന്നുന്നതുകൊണ്ടായിരിക്കില്ലേ അനേകം ഭക്തര് താമരപ്പൂ കൊണ്ടുപോയി കൊടുക്കുന്നത്, അനേകം ഭക്തര് കദളിപ്പഴം കൊണ്ടുപോയി കൊടുക്കുന്നത്, പട്ടുപോണകം കൊണ്ടുപോയി കൊടുക്കുന്നത്, മയിൽപ്പീലി കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇതിൽ നോക്കൂ, ഈ മയിൽപ്പീലിയും അതുപോലെ തന്നെ താമരപ്പൂവും ഒന്നും അകത്തേക്ക് എടുക്കില്ല. ഇതറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഈ ഓടക്കോയിൽ നടക്കിൽ നിന്ന് വാങ്ങുന്ന ഈ ഓടക്കോയിലൊന്നും ശ്രീലകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതേപോലെ തന്നെ നടക്കിൽ നിന്ന് വാങ്ങുന്ന മയിൽപ്പീലി ഒന്നും അവിടെ ചന്ദനം ചാർത്താൻ ഉപയോഗിക്കില്ല. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുന്നത്. എന്തിനാണ് നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുന്നത്? നമുക്ക് ശ്രീ ഗുരുവായൂരപ്പനോടുള്ള ഇഷ്ടം കൊണ്ടാണ് കൊണ്ടുവയ്ക്കുന്നത്. അപ്പൊ നന്നായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തോന്നും എന്തെങ്കിലും വഴിപാട് അത് നേർന്നോളൂ കേട്ടോ. അടുത്തതായിട്ട് എറണാകുളത്ത് നിന്ന് പ്രീത ചേച്ചി ചോദിച്ചിട്ടുണ്ട്, കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് നോക്കി ഓരോരുത്തരും തൊഴുന്നുണ്ട്, അവിടെ എന്താണ് നടക്കുന്നത്? അതായത് രാവിലെ വേദമന്ത്ര ജപങ്ങൾ നടക്കുന്ന സ്ഥലമാണ് കൂത്തമ്പലം. അതിനുശേഷം അവിടെ ഒന്നുമില്ലെങ്കിലും ആളുകൾ പോയി തൊഴുന്നത് കാണാം. അതെന്താണ് സംഭവം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് കൂത്തമ്പലത്തിനെ കുറിച്ച്, കൂത്തമ്പലത്തിൻ്റെ ഐതിഹ്യത്തിനെ കുറിച്ച്. മാനവേദ രാജാവ്, അതായത് സാമൂതിരികോലത്തെ മാനവേദ രാജാവിന് ശ്രീ ഗുരുവായൂരപ്പനെ കാണണമെന്ന് അതിയായ ആഗ്രഹം തോന്നുകയും വില്ലുമംഗലം സ്വാമിയാരുടെ കാലത്തുണ്ടായിരുന്ന മാനവേദ രാജാവ് വില്ലുമംഗലം സ്വാമിയാരോട് ഈ ആഗ്രഹത്തിനെ കുറിച്ച് പറയുകയും അദ്ദേഹം പറഞ്ഞു, എന്നെ തൊട്ടിട്ട് ഇലഞ്ഞി മരത്തിൻ്റെ ചുവട്ടിലേക്ക് നോക്കിക്കോളൂ എന്ന്. അന്ന് ഗുരുവായൂരമ്പലത്തിനോട് ചേർന്ന് നിന്നിരുന്ന ഒരു ഇലഞ്ഞിപ്പൂ ഉണ്ടാവുന്ന ഇലഞ്ഞി മരം ആയിരുന്നു അവിടെ. ഇന്ന് കൂത്തമ്പലം നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് അന്ന് ഇലഞ്ഞി മരമായിരുന്നു. ആ ഇലഞ്ഞി മരത്തിന്റെ ചുവട്ടിലേക്ക് നോക്കിക്കോളൂ എന്ന് പറഞ്ഞതും അദ്ദേഹം നോക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഇലഞ്ഞിപ്പൂക്കൾ പെറുക്കി കളിക്കുന്നതാണ് കണ്ടത്. കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും വില്ലുമംഗലത്തിനെ ഒരു തൊടുന്നത്, വില്ലുമംഗലത്തിന്റെ ആ ടച്ചിൽ നിന്ന് വിട്ടുപോയ സമയത്ത് അദ്ദേഹത്തിന് ഭഗവാനെ കാണാൻ പറ്റാതായി. പക്ഷെ ഭഗവാന്റെ തലയിൽ തിരുമുടിയിൽ ചൂടിയിരുന്ന ആ ഒരു മയിൽപ്പീലി കാണാൻ കയ്യിൽ കിട്ടി. ആ മയിൽപ്പീലി നോക്കിക്കൊണ്ട് ആ മയിൽപ്പീലിയിലേക്ക് എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണത്രേ അദ്ദേഹം ഇവിടെയുള്ള കൃഷ്ണനാട്ടം കളിയുടെ എല്ലാ പദങ്ങളും രചിച്ചത്. ഇട്ടുകഥകളുണ്ട്, ഇട്ട് കളികളുണ്ട് എന്ന് പറഞ്ഞുള്ളൂ. ഗുരുവായൂരപ്പൻ്റെ ഒരുവിധം എല്ലാ ലീലകളും ആ ഒരു ഇട്ട് കഥകളിലായിട്ട് സംഗ്രഹിച്ചിട്ടുണ്ട്. ആ ഇട്ട് കഥകളുടെ ഓരോ പദവും അദ്ദേഹം രചിച്ചത് ഈ ഒരു മയിൽപ്പീലി നോക്കിക്കൊണ്ടായിരുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ തൻ്റെ തിരുമുടിയിൽ ചൂടിയിരുന്ന ആ ഒരു മയിൽപ്പീലി നോക്കിക്കൊണ്ടായിരുന്നു മാനവേദ രാജാവ് ഇത് രചിച്ചതെന്നാണ്
പറയുന്നത്. അന്ന് ഇലഞ്ഞിമരം നിന്നിരുന്ന സ്ഥാനത്താണ് ഇന്ന് കൂത്തമ്പലം ഉള്ളത്. അപ്പോൾ ആ കൂത്തമ്പലത്തിലേക്ക് നോക്കി വില്വമംഗലം സ്വാമിയാരെയും മാനവേദരാജാവിനെയും കൃഷ്ണനാട്ടം കളിയെയും ഉണ്ണികൃഷ്ണനെയും ഒക്കെ ധ്യാനിച്ച് തൊഴുന്നത് വളരെ ഉത്തമമാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഒപ്പം അവിടെ പണ്ട് സഹസ്രനാമം നടന്നിരുന്നു. ഇപ്പം സഹസ്രനാമമല്ല, ഇപ്പം രാവിലത്തെ വേദമന്ത്ര ജപങ്ങളാണ് നടക്കുന്നത്. കഴിഞ്ഞ പ്രശ്നം അഷ്ടമംഗല്യ പ്രശ്നം വയ്ക്കുന്ന സമയത്ത് അവിടെ ആ സമയത്ത് കുറച്ചു കാലത്തേക്ക് അതൊരു സ്റ്റോർ റൂം പോലെ ഉപയോഗിച്ചിരുന്നു. അരിയും ചാക്കുകൾ അങ്ങനത്തെ സാധനങ്ങളെല്ലാം വയ്ക്കുന്ന ഒരു സ്റ്റോർ റൂമായിട്ട്. പക്ഷെ പ്രശ്നവശാൽ കണ്ടത് അവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, ഉണ്ണികൃഷ്ണനോട് കളിക്കുന്ന സ്ഥലമാണ്, എപ്പോഴും വിളക്ക് വെച്ച് പ്രാർത്ഥനകൾ മാത്രം നടത്തേണ്ട സ്ഥലമാണ് ആ കൂത്തമ്പലം എന്നാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ഓൾവേസ് ഓടിക്കളിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ്, ഒളിച്ച് കളിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ആ ഒരു കൂത്തമ്പലം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പണ്ട് കുട്ടിയായിരുന്ന സമയത്ത് അവിടെ സഹസ്രനാമം ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും. ഇപ്പൊ ആധ്യാത്മിക ഹാളിൽ നടക്കുന്ന സഹസ്രനാമം അന്ന് കൂത്തമ്പലത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ് ഉണ്ടാവാറ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ കൂത്തമ്പലത്തിനകത്ത് പോയിരിക്കാനായിട്ട്. അതിൻ്റെ ആ ഒരു ചിത്രപ്പണികളും കൊത്തുപണികളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ സഹസ്രനാമം ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഇത് എപ്പോഴാണ് കഴിയുകയെന്ന് അറിയില്ല. കഴിയുന്ന സമയത്ത് അവില് നേദിച്ച അവില് കിട്ടുമായിരുന്നു, പഞ്ചസാര കൂട്ടിയിട്ടുള്ള. അത് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയമായിരുന്നു അത്. പക്ഷെ ആ കൂത്തമ്പലത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഇന്നും എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ്റെ സാന്നിധ്യം, നിറ സാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി പോകുന്ന സമയത്ത് പ്രീത ചേച്ചിക്കടക്കം എല്ലാവർക്കും അവിടെ നോക്കി ഒന്ന് തൊഴാൻ സാധിക്കട്ടെ, ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ, മറന്നു പോവാതെ കുത്തമ്പലത്തിൽ തൊഴുതുള്ളൂ കേട്ടോ. അപ്പം ഇന്ന് അത്രയും ചോദ്യങ്ങളേ ഉള്ളൂ ഇന്നത്തെ സത്സംഗം വീഡിയോയിൽ. എല്ലാവർക്കും എന്താ പറയുക, നാളെ കൂടുതൽ ചോദ്യം, ഇന്നത്തെ സത്സംഗം വീഡിയോയിൽ എല്ലാവരും ചോദ്യം ചോദിച്ചോളൂ. കാരണം നമ്മുടെ നാമജപത്തിൻ്റെ അപ്ഡേഷൻ ചെയ്യാനായിട്ട് വേറെ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുണ്ട്. അത് വൈകുന്നേരം 5 മണിക്ക് വരുന്നതാണ്. അതിൽ മതി നമ്മുടെ നാമജപത്തിൻ്റെ അപ്ഡേഷൻ. ഇതിൽ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചോളൂ കേട്ടോ, കാരണം നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് അറിയാം. അപ്പോൾ ഇതിൽ നാമജപവും സംശയവും എല്ലാം കൂടി വരുമ്പോൾ ഞാനും കൺഫ്യൂസ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോൻ്റെ താഴെ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും മാത്രം എഴുതുക. നാമജപത്തിൻ്റെ അപ്ഡേഷൻ നമ്മുടെ വൈകുന്നേരം 5 മണിവയ്ക്ക് വരുന്ന വീഡിയോൻ്റെ താഴെ ചെയ്തോളൂ കേട്ടോ. നന്ദി.